ഉണ്ടോ? അറിയില്ല, പക്ഷേ ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ കട കത്തിച്ചത് നമ്മൾ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. സാറ് സറണ്ടറാവൻ തീരുമാനിക്കാത്ത സ്ഥിതിക്ക് കുറച്ച് ദിവസം തമ്പി സാറ് ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന എന്റെ അഭിപ്രായം. ആ കട കാണുന്നതോറും അവന്മാർക്ക് കരിപ്പ് കൂടി കൂടി വരും. ശിവന്റെ സ്വഭാവം വെച്ച് ബെൻഡുവാവിന് ബോംബിട്ട് തകർക്കും അവരെ പേടിക്കണം. ഒരു മൂന്നാല് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് തന്നെയാ നല്ലത് സാറേ. നീ എന്താ മഹേന്ദ്ര എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? അങ്ങനെ നിന്നെ പോലെ പേടിച്ച് ഓടുന്നവനൊന്നുമല്ല ഈ രാജശേഖരൻ തമ്പി. ഹരിയെയും ശിവനെയും നിലക്ക് നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോളും പേരക്കിടാവും അവിടെ ഉള്ളിടത്തോളം കാലം അവന്മാരുടെ കൈക്കും കാലിനും ചങ്ങല ഇട്ടതുപോലെ തന്നെയാ. അങ്ങനെ സ്വന്തവും എന്തോ ഒന്നും ഞാൻ നോക്കിയില്ല. ആ പേരും പറഞ്ഞ് ഞങ്ങൾ കേറാനും പറ്റില്ല. അവന്മാർക്ക് അതൊരു വെറും കടയല്ല സാറേ, അത് അവർക്ക് ജീവന്റെ ജീവന. അവന്മാരെ ക്ഷമിക്കത്തില്ല. പിന്നെ സാറ് പറയുന്നതുപോലെ ഒന്ന് തട്ടിപ്പോയ പിന്നെ തീർന്നു. നാട് കിട്ടാ മതി. വേണ്ട, എന്നോട് യാത്രയാക്കാൻ നേരം എല്ലാവർക്കും വലിയ സങ്കടമാണല്ലോ. എന്നിട്ട് ഇത്ര യാത്രയായിട്ടും ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ വിളിക്കണം തോന്നിയില്ലല്ലോ. അങ്ങോട്ട് വിളിച്ചാണെങ്കിൽ ആരും എടുക്കുന്നില്ല. സോറി എടുക്കണ്ട, നീ പോയതിനു ശേഷം അമ്മ വലിയ വിഷമത്തില്ല. അമ്മ മാത്രമല്ല എല്ലാവരും വലിയ വിഷമത്തില്ല. വീട് ഉറങ്ങിപ്പോയതുപോലായി. ഇപ്പൊ ഏട്ടന്മാർക്ക് എട്ടുമാർക്ക് മനസ്സിലാക്കാണല്ലോ ഈ കണ്ണന്റെ വില എന്താന്ന്. അതെ, ഞാനൊരു ഒറ്റ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്കും നമ്മ വീട് തൂങ്ങി മാതിരി ആയിച്ചില്ലേ. എന്താ പറഞ്ഞു? വലിയ മനസ്സിലായില്ലേ? തമിഴാ പറഞ്ഞു. വീട് ഉറങ്ങിയതുപോലെ ഇന്ന് വലിയ പറഞ്ഞത് ഞാൻ തമിഴിലാണ് പറഞ്ഞത്. അതെ, ഞാൻ അവിടെ വന്നപ്പോൾ വലിയ എന്താ പറഞ്ഞത്? ഭാഷ പോലും അറിയാത്ത നാട്ടിൽ ഞാൻ ഇങ്ങനെ കഴിയുന്നല്ലേ. നോക്കിക്കോ, ഒരു വർഷമൊന്നും വേണ്ട, ഒരേ ഒരു മാസം കൊണ്ട് നല്ല മണി മണി പോലെ തമിഴ് വീശും. അല്ല ഒറ്റയ്ക്കല്ല, ഒരു റൂമിൽ ഒന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് കാച്ചിലായതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരുമെന്ന് ഹോസ്റ്റലോട് പറഞ്ഞു. അയ്യോ, കാച്ചിലെന്ന് പറഞ്ഞാലേ നമ്മുടെ വീട്ടിൽ പറമ്പിൽ നിന്ന് പുഴുങ്ങി തിന്നുള്ള കാച്ചിലല്ല. തമിഴിൽ കാച്ചിൽ എന്ന് പറഞ്ഞാൽ പനിയാ, പനി. അതെ, വലിയ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണൊന്ന് വലിയ കൊടുക്കോ. എന്തായാലും കട പഴയപടിയാവാൻ ഇനി സമയമെടുക്കും. അത് ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനമായിട്ട് ആലോചിച്ചാലേ മുന്നിൽ ഒരു വഴി തെളിയും. മനസ്സ് ശാന്തമാവാതെ കൃത്യമായിട്ട് ഒരു തീരുമാനത്തിലെത്താനും പറ്റില്ല. അങ്ങനെ സമയമെടുത്ത് ചെയ്യാൻ നിന്നാലും എല്ലാവരും പെട്ടുപോകില്ല. ആദ്യം ഉണ്ടായിരുന്ന വരുമാനം അനുസരിക്കുന്നത് പട്ടിണി കിടക്കാൻ പറ്റും. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ നോക്കുമ്പോ ചങ്കത്ത് വരിക. ഈ ഒരു കുറ്റബോധം ആദ്യം മാറ്റേണ്ടത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ വിശ്വസിക്കാം. എന്തുണ്ടായാലും നീ തമ്പിയെ ന്യായീകരിച്ച് സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോ നെല്ലും പതിനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നിന്റെ മനസാക്ഷിക്കനുസരിച്ച് മോൾ മുന്നോട്ട് പോവുക. അത്രേ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഇപ്പൊ സംഭവിച്ചതെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട ദേവി. എല്ലാം പഴയപടിയാക്കുവാൻ മാലിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഹരി ശിവനും മാലിനോടൊപ്പം നിൽക്കുന്നു ഉറപ്പാ. നിങ്ങളും അവരോടൊപ്പം നിന്നാലേ നമ്മുടെ കുടുംബം പഴയതുപോലെ ആവും. എനിക്കൊരു കുഴപ്പമില്ല ബാല. ആ, നീ ഒന്നുകൂടെ തളർന്നു പോരുത്. നഷ്ടപ്പെട്ടതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം.
എല്ലാവരും പരസ്പരം ഇതുവരെ ഒത്തൊരുമയോടെ നിന്നതുപോലെ നിന്നോടൊപ്പം ഉണ്ടാവും. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. ഒരിക്കലും വഴി വിരിഞ്ഞു പോകരുത്. അമ്മയെ പൊന്നുപോലെ നോക്കിയ മക്കളും മരുമക്കളും നിങ്ങൾ, അതിന്റെ ഫലം ഈശ്വരൻ നിങ്ങൾക്ക് തരും. ഇപ്പോഴത്തെ ഈ നഷ്ടങ്ങളൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ മാറും മക്കളെ. ഇതുപോലെ എന്തൊക്കെ നഷ്ടങ്ങളും എന്തൊക്കെ സങ്കടങ്ങളും അനുഭവിച്ച് തന്നെയാ അമ്മ ഇവിടം വരെ എത്തിയെ. ഈ ഒരു സങ്കടം കൂടി കണ്ടിട്ടേ പോകാമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നത്. പക്ഷേ അമ്മയ്ക്കിപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഒരു നിരാശയോ സങ്കടമോ ഒന്നും തോന്നണില്ല. അതെന്താണെന്ന് വെച്ചാ, ഇതൊക്കെ മറികടന്ന് നമ്മുടെ കുടുംബം പഴയതുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസം വരുമെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാ. കട കത്തിപ്പോയ കാര്യം പെട്ടെന്ന് കേട്ടപ്പോ ആദ്യം ഒരു അങ്കലാപ്പ് തോന്നി. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇതിലും വലിയ കഷ്ടപ്പാടിന്ന് ഈ കുടുംബത്തെ കര കയറ്റിയവനാ നീ. നിന്റെ കയ്യില് ഈ കുടുംബം പറ്റുവാണെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട് പോലെ. കിടക്കാൻ പോവാ, നല്ല ഉറക്കം വരണുണ്ട്. എല്ലാവരും പോയി അത്താഴം കഴിച്ചു കിടന്നുറങ്ങ്. നാളെ പുലരുമ്പോ ഇന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ വേണം എല്ലാവരും ഉണരാൻ. പുതിയൊരു തുടക്കമാവണം. ഹരി, ശിവ, അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദേവി, എന്നങ്ങ് എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ നീ കൂടെ ഉണ്ടാവണം. തെറ്റുകൾ കണ്ടു തിരുത്തുകയും ക്ഷമിക്കുക ഒക്കെ ചെയ്ത് ഈ കുടുംബത്തെ ഇത്രയും നാളും ചേർത്ത് പിടിച്ചതുപോലെ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവണം. കുടുംബത്തിന്റെ കിടാവിളെ കയറ്റി നിൽക്കണം. ഇനി കണ്ണീരും സങ്കടം പറച്ചിലും ഒന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് മോളാ. ശരിയെന്ന് എന്നാ മോള് ചെല്ലേ. അമ്മ പറഞ്ഞാൽ ശരി, നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടു പോകാനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരു നേട്ടവും ഇല്ല. അപ്പോ അതൊക്കെ മറന്നിട്ട് നാളത്തെ കാര്യത്തെ കുറിച്ച് മാത്രം ആലോചിക്കും. അതേ പറയട്ടെ, നാളത്തെ പുലരി നമുക്ക് വേണ്ടിയുള്ളതാ. ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി നിൽക്കാന്നൊക്കെ ചിലർ ആലങ്കരികമായിട്ട് പറയില്ലേ, അതുപോലെ നമ്മൾ ഉയർത്തിണിക്കും. വല്ലിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ശരിക്കും കണ്ണിന് മിസ്സിംഗ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞ നേരം അവനോട് ഇറങ്ങി ഇപ്പൊ എന്തെങ്കിലും അടുപ്പ് പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു വല്ലായ്മയും ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയത്. കണ്ണം വിളിച്ചിരുന്നു, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാലറ്റിന് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോ ബാലറ്റിനെ കണ്ടില്ല. ബാലറ്റ് ആ സമയത്ത് ആരോട് പറയാതെ കടയിലേക്ക് പോയിരിക്കലായിരുന്നു. അത്താണ് കഴിഞ്ഞിട്ട് കണ്ണൻ എന്ന് വിളിക്കണം. ബാലട്ട, ഇവിടുത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം പറയണ്ട. ഇന്ന് ഇനി വിളിക്കണ്ട, നാളെ ഓട്ടെ. മനസ്സും തണുക്കട്ടെ. എന്തായാലും നാളത്തോടെ എല്ലാവരും ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയെന്ന് മാറണം. നമ്മളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തവരുടെ മുമ്പിൽ തളരാതെ ചങ്കുറപ്പോട് കൂടി നിന്നാലേ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കണം. ശിവനേതായാലും ശിവന്റെ കടത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. അല്ല വരട്ടെ, അതെ അതന്നെ വേണ്ടത്. അല്ല, നമ്മുടെ കടയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ട് പോലെ എന്റെ കടയുടെ കാര്യം. അത് പോലെ ശിവ, നിന്റെ കട തുറക്കേണ്ടതും നമ്മുടെ അഭിമാന പ്രശ്നം തന്നെയാണ്. ചെറിയ ചെറിയ മോളും കൂടി കളിച്ചോട്ടോ. ചെറിയ നോക്കിക്കോളൂ മോളെ.